Hi friends, welcome back to my channel. Apa inda Christmas aanallo ellarkum ende hrudayam niranja Christmas aashamsakal. Appo innathe video endanu nivichale nammada doctor machane kuricha ningalkana doctor machane kuricha orikkale negative aayittulla video kaanunna ningalkku ishtale eppozhum comment verunnathu angane cheyille cheyille. Appo innu nalla positive aayittulla oru kaaryam thanneyanu parayune ithrayum kaalam aayi doctor big boss ennu porthirangi ഇറങ്ങി അന്ന് തൊട്ട് ഡോക്ടർ കോരിയ വഴിക്ക് ഉയർന്നുയർന്നു പോകുന്നേ ഉള്ളൂ ഡോക്ടർ അതിന്റെ പിന്നിലെ ശരിക്കും പറഞ്ഞാൽ ഡോക്ടറെ പ്രയത്നം അല്ലേ കഠിനാധ്വാനം അതാണ് നമ്മൾ ഇന്ന് വരെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം കഠിനാധ്വാനം ഹാർഡ് വർക്ക് ആണ് എന്റെ ടാലന്റ് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അങ്ങനെ തന്നെയാണ് പക്ഷേ അതിന്റെ ഒപ്പം നമ്മൾ കൊടുത്ത സ്നേഹം ഉണ്ട് കേട്ടോ ഒരു 50 ഇല്ലേലും ഒരു കുറച്ച് 40% നമ്മളുടെ ആ സ്നേഹവും ഡോക്ടറെ ഉയരത്തിലെത്താൻ സഹായിച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പം ഡോക്ടർ റോബിൻ ഫിലിം സ്റ്റാർ ഒന്നും ആയിട്ടില്ല ഇതുവരെ അല്ലേ പക്ഷേ ഫിലിം സ്റ്റാറിന് കിട്ടുന്ന ഒരു പരിവേഷം കിട്ടുന്നില്ലേ അതിന്റെ പിന്നിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് അതേ നമുക്ക് അഭിമാനിക്കാം എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ഇപ്പം ഇരിട്ടിയിലാണേലും അവിടെയൊക്കെ ചെല്ലുമ്പം ജനസാഹരം വരുന്നു പൊതുവെ നമ്മുടെ ഇത്രയും കാലമായിട്ടുള്ള കേരളത്തിന്റെ ഒരു ചരിത്രം അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഫിലിം സ്റ്റാറിന് മാത്രമേ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് കിട്ടത്തുള്ളൂ പക്ഷെ ഫിലിമിലൊന്നും അഭിനയിക്കാതെ ഡോക്ടർ റോബിന് അത്രയും ജനങ്ങൾ ഇങ്ങനെ വന്ന് കാണാൻ നിൽക്കുന്ന ഒരു ആരാധന നമുക്ക് ഇഷ്ടമാണ് സ്നേഹമാണ് പക്ഷെ പുറം ലോകം നോക്കുമ്പോൾ ഫിലിം സ്റ്റാറിനെയൊക്കെ ആരാധിക്കുന്ന ഒരു ആരാധനയെ അവർ കാണുന്നത് അപ്പം അത്രയും ജനങ്ങൾ ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു ഇമേജ് നമ്മളാണ് ഡോക്ടറിന് ഉണ്ടാക്കി കൊടുത്തത് കാരണം എത്ര ഡോക്ടറെ വിശേഷങ്ങൾ കേട്ടാലും മതിയാകാത്ത ആൾക്കാരുണ്ട് ഇവിടെ കമൻ്റ് ചെയ്യുന്നത് ഒരു ദിവസം എന്തെങ്കിലും ഒന്നും കേട്ടില്ലെങ്കിൽ എനിക്കൊരു മനസ്സിന് സുഖമില്ലെന്ന് പറയുന്നവരുണ്ട് അങ്ങനെയൊക്കെ കമൻ്റ് വരാറുണ്ട് അത്രയും ഇഷ്ടപ്പെടുന്നു നമ്മൾ ഡോക്ടറിനെ അത് ശരിക്കും അങ്ങനെ ഫിലിം സ്റ്റാറിനോടുള്ള ആരാധനയൊന്നുമല്ല നമ്മൾ ശരിക്കും എന്താണ് അമ്മമാരാണെ മകനോടുള്ള പോലെ മകനാകാൻ പ്രായമില്ലാത്ത ആൾക്കാരാണ് കൂടുതലും ആൾക്കാർ പക്ഷെ മകനെ പോലെയാണ് കാണുന്നത് അങ്ങനെയാണ് കമൻ്റ് വരുന്നത് അപ്പം അത്രയും നമ്മൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ഗുണം സത്യം പറഞ്ഞ ഡോക്ടർക്കുണ്ട് എന്നാലോ അത് സമൂഹം നോക്കുമ്പോഴാണ് പക്ഷേ ഡോക്ടർ ആ നമ്മൾ കൊടുക്കുന്ന സ്നേഹം അത് അതിൻ്റെതായ അളവിൽ അതിനേക്കാട്ടും കൂടിയ അളവിൽ ഡോക്ടർ മനസ്സിലാക്കുന്നുണ്ട് അതാണ് നമുക്കുള്ള ഒരു സന്തോഷം ഡോക്ടർ എവിടെ വന്ന് ഇനാഗ്രേഷന് പറയുമ്പോഴും ഒരു വാചകം പറയാറില്ല ഇവിടെ എറണാകുളത്ത് വന്നപ്പോഴും ഞാൻ നേരിട്ട് കേട്ട വാചകം നിങ്ങൾ എന്നെ എത്രയധികം സ്നേഹിക്കുന്നു അതിൻ്റെ 10 ഇരട്ടി ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു കാര്യം നമുക്കറിയാം സെൽഫി എടുത്ത് കൈയെല്ലാം കുഴഞ്ഞ ഒരു പരുവായാലും പുള്ളി സെൽഫി എടുത്തോണ്ടേയിരിക്കും അത് സമ്മതിക്കണം കേട്ടോ എന്ത് എത്ര നേരം കാണുന്നവർക്കറിയാം എത്ര നേരം വേണേലും പുള്ളി അത് ചെയ്യും അതുപോലെ ഈ കേക്കൊക്കെ കട്ട് ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കുക അത് ചിലപ്പോൾ സ്റ്റേജായിരിക്കുന്നവരെങ്ങനെയാ ഫിലിം സ്റ്റാറൊക്കെ ആയിട്ടിരിക്കുന്നവരെ അവർക്ക് പിടിക്കണമെന്നൊന്നുമില്ല പക്ഷേ ഡോക്ടർ നമുക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം കൊടുക്കുക ഇപ്പം ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്തുണ്ടായ സംഭവങ്ങളും എല്ലാം വെച്ച് നോക്കിയാലും ഡോക്ടർ നമ്മളെയാണ് ഒന്നാം സ്ഥാനത്ത് കിട്ടുക അതെന്താണ് ഡോക്ടർക്ക് നമ്മൾ കൊടുത്ത ആ സ്നേഹം തിരിച്ചറിയുന്നു 10 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു തരുമെന്ന് പറയും അപ്പം ഈ അടുത്ത് കൗമുദിയിലൊരു ഇന്റർവ്യൂ എടുത്തപ്പോൾ എന്താണ് പറയാൻ എന്ന് ചോദിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞ എന്ത് വാചകമാണ് ഇനി ഞാൻ ഇപ്പം അങ്ങ് മരിച്ചു പോയാൽ പോലും എനിക്ക് സന്തോഷമാണ് അതായത് അത്രയും ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു അച്ഛനെയും അമ്മയ്ക്കും പ്രൗഡല്ലേ എന്നെപ്പറ്റി വിചാരിക്കും എന്ന് പറഞ്ഞൊരു സീൻ കേൾക്കുന്നുണ്ട് നിങ്ങൾ കേട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല എന്നാലും നിങ്ങൾ ആ ലാസ്റ്റ് ഭാഗം ആ കൗമുദിയുടെ 2-ാമത്തെ ഇൻ്റർവ്യൂവിൻ്റെ ലാസ്റ്റ് ഭാഗം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളെ ഡോക്ടർ എങ്ങനെയാണ് കാണുന്നത് നമ്മൾ കൊടുത്ത ആ സ്നേഹത്തിന് ഡോക്ടർ എന്ത് വിലയാണ് ഇട്ടിരിക്കുക എന്നുള്ളത് ആ വാചകങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ട് കാണും അപ്പം കാണാത്ത ഒരാ ലാസ്റ്റ് ഭാഗം എന്നെടുത്ത് നോക്കിയാൽ ജനങ്ങളെപ്പറ്റി ഡോക്ടർ എന്താണ് മനസ്സിൽ കരുതിയിരിക്കുന്നത് കേൾക്കാം അത് സത്യമാണ് നമ്മൾ ഡോക്ടർക്ക് സ്നേഹം കൊടുത്തിട്ടുണ്ട് എന്ത് പറഞ്ഞാലും ഒത്തിരി സ്നേഹം കൊടുത്തിട്ടുണ്ട് ഇപ്പം ബിഗ് ബോസ് 1 തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 1-ല് പേളിമാണിയും സാബുവും ഒക്കെ പുറത്തിറങ്ങി ജനങ്ങൾ കുറച്ചൊക്കെ അവരെ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ പിന്നെ ആ ഹൈപ്പ് അവർക്ക് ഉണ്ടാകാൻ പറ്റിയിട്ടില്ല ഇപ്പം സാബു ആണേലും ഫിലിമിലുണ്ട് അല്ലെങ്കിൽ ജഡ്ജി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് പേളിമാണി ആണെങ്കിൽ യൂട്യൂബ് ചാനലുണ്ട് പക്ഷേ ഡോക്ടർ റോബിൻ ഉണ്ടാക്കിയ പോലെ ഒരു ഹൈപ്പ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല അവരോട് അത്രയും അവരിങ്ങോട്ടും തന്നില്ല നമ്മൾ അങ്ങോട്ടും കൊടുത്തില്ല അതാണ് സത്യം അത് എന്തുകൊണ്ട് സംഭവിച്ചെന്നറിയില്ല പിന്നെ സീസൺ 2-ലാണ് ഇതേപോലെ തന്നെ സെയിം സംഭവമായിരുന്നു ഡോക്ടർ റോബിനല്ല ഡോക്ടർ രജിത് സാറിനോട് പക്ഷേ രജിത് സാറിനോട് ഇതേപോലെ നമുക്കൊരു ഇഷ്ടം ഉണ്ടായതാണെന്നുള്ള സംഭവമുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത് ഉയർത്തിക്കൊണ്ട് പിന്നെ ജനങ്ങളുമായിട്ട് അങ്ങനെ മിംഗിൾ ചെയ്ത് അങ്ങനെ അത് കൊണ്ടുപോകാൻ പറ്റില്ല ഒന്നേ കൊറോണ ആയതുകൊണ്ടായിരിക്കാം ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല എന്താണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ രജിസ്റ്റാറിന് സാധിച്ചില്ല അപ്പോൾ എന്ത് സംഭവിച്ചു ജയ്സാറിനെ അങ്ങ് മറന്ന പോലെയായി ജനങ്ങൾ
ഇഷ്ടം അതുപോലെ ഉണ്ടായിരുന്നു. കാരണം എയർപോർട്ടിൽ വന്നപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു അന്നത്തെ സംഭവം. പക്ഷെ ഡോക്ടർ റോബിൻ എന്താണ് ചെയ്തത്, എല്ലാവരും നിന്ന് വ്യത്യസ്തനാണ്. അതായത് വെളിയിൽ ഇറങ്ങിയതിന് ശേഷം, വെളിയിൽ അകത്തായിരുന്നപ്പോൾ നമ്മൾ ഡോക്ടർ റോബിൻ്റെ ഒപ്പം തന്നെ നിന്നവരാണ്. പുറത്തിറങ്ങിയിട്ട് പുള്ളി നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇതുപോലെ സംഭവിക്കില്ല, നമ്മൾ വിടും. അങ്ങനെയാണ് ജനങ്ങളുടെ ഒരു രീതി, നമ്മളെ സ്നേഹിക്കുന്നില്ല നമ്മളും വിടും. അതേസമയത്ത് ഡോക്ടർ റോബിൻ പുറത്തിറങ്ങിയിട്ട് എന്താണ് ചെയ്തത്? ഇന്ന് ഈ നിമിഷം, ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ജനങ്ങളെ ഒപ്പം നിർത്തി, ജനങ്ങളുടെ പൾസറിഞ്ഞ് പെരുമാറി, അവരെ ഒരു സെക്കൻഡ് പോലും അങ്ങോട്ട് മാറ്റി നിർത്തിയില്ല. അത് പറയാതെ വയ്യ, അങ്ങോട്ടൊന്ന് മാറ്റി നിർത്തി, എനിക്ക് മുകളിലോട്ട് കയറി കയറി പോകണം, ഈ ജനങ്ങൾ തന്നെയാണ് ഇവരെ സ്നേഹിച്ചുകൊണ്ടിരുന്നത്, അതൊരു തടസ്സം, അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. പുള്ളി പുള്ളിയുടെ ലക്ഷ്യമായിട്ട് സിനിമയുടെയൊക്കെ ഒരു രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. എന്നാലും ഒന്നാം സ്ഥാനം നമുക്ക് തന്നെയാണ് തന്നെ, നമ്മളതിന് അർഹരുമാണ് കേട്ടോ. അഹങ്കാരമായിട്ട് പറയുന്നതല്ല, നമ്മളതിന് അർഹരാണ്. കാരണം നമ്മൾ അതുപോലെയാണ് ഡോക്ടറിനെ സ്നേഹിക്കുന്നത്. ഡോക്ടർ ഫാമിലി എന്ന് പറഞ്ഞ് ഡോക്ടറിനെ നമ്മൾ സ്നേഹിക്കുന്നു, ഡോക്ടർ ഇങ്ങോട്ടും തിരിച്ചിരിക്കുന്നു. പക്ഷെ ഡോക്ടർ ഫാമിലിയിലെല്ലാവരും തമ്മിൽ സ്നേഹമാണെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. പല അനുഭവം കൊണ്ട് അങ്ങനെ തോന്നിയിട്ടില്ല. എന്താണ്, ഡോക്ടറിനോട് നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നു, തിരിച്ച് അതേപോലെ ഡോക്ടർ ഇങ്ങോട്ട് സ്നേഹിക്കുന്നു. അത് ഡോക്ടർക്കും നല്ലതേ വന്ന് വരുത്തിയിട്ടുള്ളൂ, നമുക്കും നല്ലതേ വരുത്തിയിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മളെ അതുപോലെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള അറിയുന്നു. ഇപ്പോൾ ഒരു അമ്മമാരെ ആരെങ്കിലും കാണാൻ ഡോക്ടർ ആദ്യം തന്നെ കാൽക്ക വീണ് നമസ്കരിക്കും അല്ലേ. ഒരു പൊന്നാട അണിയിക്കാൻ വേണ്ടി ഒരു അമ്മ അവളോട്ട് ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തിരിച്ചത് അണിയിച്ചിരിക്കും, അതാണ്. അല്ലാതെ പുള്ളി അത് എനിക്ക് കിട്ടി എന്നുള്ള പല കാര്യവും ഡോക്ടർ കാണിച്ച് തന്നപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് പോലും, ഇങ്ങനെ വേണം പെരുമാറാൻ, ഇതാണ് മാതൃക എന്നുള്ളത്. എത്രയോ സംഭവങ്ങൾ, ഓരോ ഇനാഗ്രേഷനും എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് ഞങ്ങൾക്കൊക്കെ വീഡിയോ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് കാണും. കഴിഞ്ഞ ദിവസം മണിമേളത്തിന്റെ ആ കുഞ്ഞു കൊച്ചിന് പൊന്നാട അണിയിച്ചപ്പോൾ, ഈ കുട്ടി ജന്മനാ നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണ്, എനിക്കല്ല പൊന്നാട അണിയിക്കേണ്ട, അവക്കാണെന്ന് ഞാൻ തിരിച്ചിട്ട് നിങ്ങൾ കണ്ടായിരുന്നു. എത്രയോ താഴെയുള്ള ഒരു കൊച്ച, എന്നാൽ ആ കൊച്ചിന്റെ കഴിവിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അത്രയൊരു എളിമയുള്ള മനസ്സുണ്ട്. ശരിക്കും ഡോക്ടർ റോബിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ ആ പുള്ളിയെ ഒരു മാതൃകയാക്കുകയാണെങ്കിൽ, പുള്ളിയുടെ ആ ക്യാരക്ടറിനെ ഒരു നമ്മളിലേക്ക് വരികയാണെങ്കിൽ നമ്മളൊക്കെ വളരെ നല്ല മനുഷ്യരായി പോകും. പക്ഷെ അങ്ങനെയൊന്നും ആരും ചെയ്യുന്നില്ല. ഡോക്ടർ ഫാമിലി ആണെന്ന് പറയും, ഡോക്ടറെ ആ ക്ഷമ എളിമയൊന്നും ആരുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരം വെക്കണമെന്നോ പ്രതികാരം ചെയ്യണമെന്നോ ഒക്കെ തോന്നിയാൽ നിന്ന് ഇപ്പം ചെയ്തിരിക്കും. ആ ഒരു ഇതൊന്നും ഒരേ ഫാമിലിയാണ് അല്ലെ, ഡോക്ടർ മച്ചാൻ എൻ്റെ ജീവനാണ് ഇങ്ങനെയൊക്കെ എല്ലാവരും പറയും. പക്ഷെ അതൊന്നും ജീവിതത്തിൽ പ്രാപ്തിയാക്കുന്നില്ല നമ്മൾ ഡോക്ടർ ഫാമിലി പെട്ട ആരും തന്നെ. പക്ഷെ ഡോക്ടർ മാതൃകയാണ്, മാതൃകയാക്കി എടുത്താൽ നല്ലത് തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു കമന്റ് ഞാൻ കണ്ടു, ഞാൻ എൻ്റെ മോനോട് ഡോക്ടറെ മാതൃകയായിട്ട് നീ വേണം, നീ വളരാൻ, നീ പഠിച്ച് ജോലി മേടിക്കണം, എന്നാൽ ആ ഒപ്പം നീ ഒരു സ്ഥാപനം നടത്തണം, ആ സ്ഥാപനത്തിൽ കുറേ പേർക്ക് ജോലിയും കൂടെ കൊടുക്കണമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് പറയുന്നില്ല, ഐഡിയ നമ്പർ ഞാൻ പറയുന്നില്ല, എന്നാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്ത് നല്ല കമന്റായിരുന്നു ഞാൻ ഓർത്തു. ഡോക്ടറുടെ ലൈഫ് കണ്ടിട്ടാണ് ആ അമ്മയ്ക്കും മകനോട് അങ്ങനെ ഉപദേശിക്കാൻ തോന്നുന്നത്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, സമൂഹത്തിനും കൂടെ ഒരു ഉപകാരം ആവട്ടെ എന്ന് കരുതി ഒരു ഉപദേശം കൊടുക്കാൻ തോന്നിയത് ഡോക്ടറിൽ നിന്ന്. ഒരു ആ ഡോക്ടറെ വ്യക്തിത്വം കണ്ട് ഇഷ്ടപ്പെട്ട് അത് ജീവിതത്തിൽ പകർത്താൻ നോക്കിയതാണത്. അങ്ങനെ ഒത്തിരി പേരിപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പിള്ളേർ സെറ്റാണെങ്കിലും ഡോക്ടറിന്റെ ഹാർഡ് വർക്ക് ടാലന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവർക്കും ജീവിതത്തിൽ ഉയരാം. അപ്പൊ ഡോക്ടർ നമ്മളെ പറ്റി എന്താണ് മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളെ നന്നായിട്ട് കരുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മുൻഗണന കൊടുത്ത് എവിടെ ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നമുക്കാണ് മുൻഗണന. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനി അവിടെ രാജാവ് ഇരിക്കുന്നു, അവിടെ മന്ത്രി ഇരിക്കുന്നു പറഞ്ഞാലും നമ്മൾ സെൽഫി എടുക്കാൻ നിന്നാൽ ഡോക്ടർ അത് തന്നിരിക്കും. വന്ന വഴി മറക്കാതെയുള്ള ഒരു സംഭവമാണ് അത്. അത് എടുത്തു പറയത്തക്ക തന്നെയാണ്. അതുപോലെ ഡോക്ടർ ആ ഇന്റർവ്യൂ പറയുന്ന ഒരു വാചകം ഞാനിപ്പോൾ ഓർക്കാം. ഞാൻ ഒരു സെൽഫി എടുത്ത് കഴിയുമ്പോഴേ താങ്ക്സ് പറയുന്നു. ആരോട്? ഈ എടുക്കാൻ വന്നവരോട് താങ്ക്സ് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളെന്തായിരിക്കും ചിന്തിക്കുന്നത്? നമുക്കൊരു സെൽഫി കിട്ടിയ അത്രേ ഓ ഒരു ഭാഗ്യം എന്ന് കരുതി. ഇവിടെ പല ഫിലിം സ്റ്റാർ സെൽഫി എടുക്കാൻ നിൽക്കുന്നവരെ കാണാതെ മൈൻഡ് ചെയ്യാതെ വിട്ട കഥയുണ്ട്. എടുത്തവരെ ഫോൺ മേടിച്ചത് തൂരക്കളഞ്ഞ സംഭവമുണ്ട്. ആ സ്ഥാനത്താണ് ഈ കൈ ഇത്രയും കളിച്ചൊടിഞ്ഞാലും വേദന എടുത്താലും സെൽഫി എടുക്കും. സെൽഫി എടുത്തിട്ട് അതിന് താങ്ക്സും പറയും. എന്ത് പറഞ്ഞാൽ ഡോക്ടർ പറയുന്നതെന്ന് വെച്ചാൽ, അവരെന്റെ ഒപ്പം നിൽക്കാൻ കാണിക്കുന്ന എന്നോടൊപ്പം നിൽക്കാനുള്ളൊരു താല്പര്യം കാണിക്കുന്ന പുള്ളി എളിമയോടെ ചിന്തിക്കുക ചെയ്യുന്നത്, അതിനവരങ്ങനെ ചെയ്യുന്നില്ല എൻ്റെ ഒപ്പം. അതിനാണ് ഞാൻ താങ്ക്സ് പറയുന്നത്. സാധാരണ താരജാടയുള്ള താരങ്ങൾ എങ്ങനെയാണ്? ഓ ഞങ്ങൾ വലിയ പുള്ളിയാണ്, ഞങ്ങൾ ഈ വേറെ കൂടെ ഒന്ന് സെൽഫി എടുത്താൽ. നമ്മൾ കണ്ടു വളർന്ന അതാണ് സെൽഫി എടുക്കാൻ. അവർക്ക് ആർക്കും ഈ താരങ്ങൾ എപ്പോഴും ആകാശത്തിലെ നക്ഷത്രങ്ങളായിട്ട് നമുക്ക് കയ്യെത്താത്ത ദൂരത്ത് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. എനിക്കിപ്പോഴും പറയാൻ പറ്റും, നമ്മുടെ ഡോക്ടർ ഫിലിം സ്റ്റാർ ആയാലും ഒരു സെൽഫി എടുക്കാൻ ആര് എന്നാലും പുള്ളി അതിന് സമ്മതിച്ചിരിക്കും. അല്ലാതെ ഈ സ്റ്റാറാണ് ഞാൻ ആകാശത്തിലെ വലിയ താരമാണെന്നും പറഞ്ഞ് മുകളിൽ എൻ്റെ ഒപ്പം എന്നെ തൊടാൻ ആർക്കും പറ്റില്ല
സാധാരണ ജനങ്ങളിലേക്കൊന്നും ഞാൻ ഇറങ്ങി വരില്ല, ഞാൻ സ്റ്റാർ ആണ് എന്നും പറഞ്ഞിരിക്കുന്ന ഒരു രീതി ഡോക്ടർ റോബിൻ കാണിക്കുകയല്ലേ. ശരിക്കും പറഞ്ഞാൽ സിനിമയിലുള്ളവർക്കൊക്കെ മാതൃകയാണ് ഡോക്ടർ റോബിൻ, ഈ സെൽഫി എടുക്കുന്ന കാര്യത്തിലും മറ്റുള്ള മനുഷ്യരെ മാനിക്കുന്ന കാര്യത്തിലും. അപ്പോൾ ഓക്കെ ബൈ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.